ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്കും ക്രാഫ്റ്റിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ ആണ്. എല്ലാവരും അത് സ്റ്റീം ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ വെറൈറ്റി ആയിട്ട് ഞാനത് ഫ്രൈ ചെയ്ത് കാണിക്കുകയാണ്, ഡിഫറെൻറ്റ് ഫ്ലേവറിൽ. ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വെജിറ്റബിള്, നമ്മുടെ വെണ്ടയ്ക്ക വെച്ചിട്ടാണ് ഞാനിന്ന് മൈലാഞ്ചി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രണ്ട് വലിയ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ് എടുത്തിട്ട് അതിനെ തൊലി കളയണം, കത്തി ഉപയോഗിച്ച് കളഞ്ഞാലും മതി. അപ്പോൾ എല്ലാവരും ലെയ്സൊക്കെ വെച്ചിട്ടില്ലേ, ഡിഫറെൻ്റ് ടേസ്റ്റിൽ ഫ്ലേവറിൽ, അതേമാതിരി ഒരു ഡിഫറെൻറ്റ് ഒരു ഫ്ലേവറും ടേസ്റ്റിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇതേപോലെ തന്നെ രണ്ടെണ്ണം ഞാൻ നന്നായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞു വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുമ്പം നേര് കനം കുറവിലാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് പ്രത്യേകത ഉണ്ട്, നല്ല വലിപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ. അതെ, ഇതേപോലെ നുറുക്കി ഞാനൊരു ബൗളിൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതാക്കി ഒന്നും കട്ട് ചെയ്യണ്ട, വലുതാക്കി തന്നെ നല്ല ഈ വലിപ്പത്തിൽ വണ്ണത്തിൽ നമ്മൾ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് ഫ്ലേവറിലാണ് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ബൗളിലിരിക്കുന്നത് ഉപ്പ് മാത്രം മിക്സ് ചെയ്തിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ. രണ്ടാമത്തെ ബൗൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഫ്ലേവർ എന്ന് പറയുന്നത് ടൊമാറ്റോ. ടൊമാറ്റോ പകുതി ടൊമാറ്റോ മിക്സിയിൽ അടിച്ചത്. അതിലേക്ക് വിനാഗിരിയും അര ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഈ വെള്ളത്തിലേക്ക് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് വെച്ചിരിക്കുക. മൂന്നാമത്തെ ബൗളിലിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. അതിലേക്ക് അര ടീസ്പൂൺ ഇതേപോലെ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇട്ട് വയ്ക്കുക. നാലാമത്തെ ഫ്ലേവർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ചില്ലി പൗഡറും കുരുമുളക് പൊടിയും വിനാഗിരിയും ഉപ്പിട്ട് വെച്ച വെള്ളത്തിലേക്ക് സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് വെച്ചിരിക്കണം. ഇപ്പം നാല് ഫ്ലേവറായി. ഒരു ഫ്ലേവർ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അതൊരു ട്രിക്കാണ്. നമ്മൾ മൈലാഞ്ചി കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മൈലാഞ്ചി എങ്ങനെ ഇട്ട് കൊടുക്കാം, ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് കുട്ടികൾ കൈ മര്യാദയ്ക്ക് വെക്കില്ല. അപ്പോൾ ഒരു ഡിസൈൻ കൂടിയാണ് നമ്മൾ, ഞാനൊരു വെജിറ്റബിൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ടെടുക്കുക. എന്നിട്ട് ഇതേമാതിരി കയ്യിൽ നമ്മൾ ഏത് ഡിസൈൻ വേണം ആ ഡിസൈനിൽ നമുക്കത് വെച്ചു കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് നമുക്ക് മൈലാഞ്ചി സിമ്പിളായിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഇതേ കൈയുടെ അകത്തും പുറത്തായിട്ട് രണ്ട് തരത്തിൽ ഡിസൈനിങ്ങനെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് ആയിട്ടുണ്ട് റെസ്റ്റ് ടൈം വെച്ചത്. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്.
പുറത്ത് വെച്ചാലും മതി. അപ്പോൾ അതിന് നമുക്ക് ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണ കാരണം നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കളയണം. നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് ഒന്നത് തുടച്ചെടുക്കണം, അല്ലെങ്കിൽ നല്ല തുണിയിലായാലും നമുക്കതെടുത്ത് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കളയണം. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ ഫ്ലേവറിലും എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ചെയ്യണം. നമുക്ക് ഒരു തരി പോലും വെള്ളം നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഫ്ലേവർ ആണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോയിൽ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇത്ര 10 മിനിറ്റ് അതിലിട്ട് വെച്ചിരിക്കലായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എല്ലാം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി നമ്മൾ ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു തുണി വെച്ച് തുടച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഇനി ഫ്രൈ ചെയ്യും. അപ്പം ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കണേ. ഓയിൽ ഒഴിക്കണവർക്ക് ഓയിൽ ഒഴിക്കാം. ഞാൻ ആദ്യത്തെ ടൊമാറ്റോയുടെ ഫ്ലേവറുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നന്നായി ഫ്രൈ ആണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഇത്രയും നല്ല കട്ടിയിലാണ്, നല്ല തിക്കിലാണ് നമ്മളത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടാലാണ് അത് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ അതേ എൻ്റെ ആദ്യത്തെ ഫ്ലേവർ ടൊമാറ്റോയുടെ ഫ്ലേവറുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കളറും ചേഞ്ച് ചെയ്യില്ല, ഫ്ലേവർ മാത്രമേ ചേഞ്ച് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോയുടെ ഫ്ലേവറുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ ഫ്ലേവറിലുള്ള സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കഴിയുമ്പോൾ നമ്മൾ മൈലാഞ്ചിട്ടിരുന്നു, അത് ടൈമായിട്ടുണ്ടായിരുന്നു. അത് ഞാനെടുത്ത് കഴുകി കൊടുത്തു അവർക്ക്. അപ്പോൾ അതേ നമ്മുടെ വെണ്ടക്കായ ഉപയോഗിച്ച് ചെയ്തതിൻ്റെ ഒരു ഡിസൈനൊക്കെ വന്നിട്ടില്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ 4 ഫ്ലേവറിൽ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറും കൂടി ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടറോ ഗീയോ അതിൽ ഒഴിച്ചു കൊടുത്ത് അത് മിക്സ് ചെയ്യാം. അപ്പോൾ ആ ബട്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഗീയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടറ്റോ പിടിക്കും. അതും നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ 5 ഫ്ലേവറിലുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്ന പോലെ സ്വീറ്റ് പൊട്ടറ്റോ ഇതേപോലെ ഫ്രൈ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു.